ഏവർക്കും മെട്രോപോസ്റ്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഉഴമലക്കൽ കുളപ്പടയിൽ യുവാവിനെ ഭാര്യയും കാമുകനും ചേർന്ന് കുത്തിക്കൊന്ന സംഭവം നാടിനെ നടുക്കിയിരിക്കുകയാണ്. നെടുമങ്ങാട് ആനാട് പണ്ടാരക്കോണം ചെറുതലക്കൽ വീട്ടിൽ AC മെക്കാനിക്കായ 36 വയസ്സുകാരൻ അരുണാണ് കൊല്ലപ്പെട്ടത്. ചൊവ്വാഴ്ച രാത്രി 10:30 ഉഴമലക്കൽ കുളപ്പട മൊണ്ടിയോട് രാജീവ് ഭവനിലാണ് കൊലപാതകം നടന്നത്. കേസിൽ അരുണിന്റെ ഭാര്യ അഞ്ജുവും കാമുകനും അരുണിന്റെ സുഹൃത്തുമായ ആനാട് ചന്ദ്രമംഗലം SS നിവാസിൽ ഉണ്ണി എന്ന് വിളിക്കുന്ന ശ്രീജുവും അറസ്റ്റിലായി. ആര്യനാട് പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അരുണിനെ പ്രദേശവാസികൾ ആര്യനാട് ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറി. സംഭവശേഷം രക്ഷപ്പെട്ട ആനാട്ട് വീട്ടിലേക്ക് പോയ ശ്രീജുവിനെ കാട്ടാക്കട DYSP ഷാജി, ആര്യനാട് ഇൻസ്പെക്ടർ മഹേഷ് കുമാർ, സബ് ഇൻസ്പെക്ടർ ബി രമേശൻ എന്നിവരുടെ നേതൃത്വത്തിൽ രാത്രി തന്നെ പിടികൂടുകയായിരുന്നു. കോളേജിൽ പഠിക്കുകയായിരുന്ന അഞ്ജുവിനെ 10 വർഷം മുൻപ് പ്രേമിച്ചാണ് അരുൺ വിവാഹം കഴിച്ചത്. ഇവർക്ക് 8 വയസ്സുള്ള ഷിക എന്നും മകളുമുണ്ട്. അരുണിന്റെ സുഹൃത്ത് ലോറി ഡ്രൈവറായ ശ്രീജുവുമായി അഞ്ജു 4 വർഷമായി അടുപ്പത്തിലായിരുന്നുവെന്നാണ് വിവരം. ഇതറിഞ്ഞ അരുണും ശ്രീജുവുമായി വഴക്കുണ്ടാവുകയും ആനാട് നിന്ന് അഞ്ജു തന്റെ വലിയമ്മ സരോജത്തിന്റെ വീടായ ഉഴമലക്കിലെ കുളപ്പട മൊണ്ടിയോട് രാജീവ് ഭവനിൽ താമസിക്കുകയും ചെയ്തിരുന്നു. അരുൺ ഇടയ്ക്കിടെ അവിടെ എത്തി മകളെ കാണുകയും മകൾക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി നൽകുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം അരുൺ അഞ്ജുവിനെയും മകളെയും കാണാൻ വീട്ടിലെത്തിയിരുന്നു. ശ്രീജുവുമായി ബന്ധം ഉണ്ടെന്നതിനെ ചൊല്ലി കഴിഞ്ഞ ദിവസവും അഞ്ജുവും അരുണും തമ്മിൽ വഴക്കുണ്ടായി. കുളപ്പടയിലെ വീട്ടിൽ ശ്രീജു എത്തുന്നതിനെ ചൊല്ലിയും അരുൺ നിരവധി തവണ അഞ്ജുവുമായി വഴക്കുണ്ടായിരുന്നു. എന്നാൽ കാമുകനൊപ്പം ജീവിക്കാനാണ് തനിക്ക് താല്പര്യമെന്ന നിലയിലായിരുന്നു അഞ്ജു. ഇത് സമ്മതിച്ചു കൊടുക്കാൻ ഭർത്താവ് ഒരുക്കമല്ലായിരുന്നു എന്നാണ് വിവരം. ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെ കുളപ്പടയിലെത്തിയ അരുൺ അഞ്ജുവിന്റെ വീട്ടിലുണ്ടായിരുന്ന ശ്രീജുവിനെ കാണുകയും ഇവർ തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്തു. അരുണിനെ കത്തി ഉപയോഗിച്ചാണ് ശ്രീജു ആക്രമിച്ചത്. അതിനിടെ ശ്രീജുവിന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി നിലത്ത് വീണു. താഴെ വീണ കത്തി താനാണ് ശ്രീജുവിന് എടുത്തു കൊടുത്തതെന്നും അഞ്ജു സമ്മതിച്ചിട്ടുണ്ട്. തുടർന്നാണ് ശ്രീജു അരുണിന്റെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കുകയായിരുന്നു. അരുണിന്റെ നെഞ്ചിൽ ഉണ്ടായ മുറിവാണ് മരണകാരണമെന്ന് ഡോക്ടർ അറിയിച്ചതായി ആര്യനാട് ഇൻസ്പെക്ടർ പറഞ്ഞു. സംഘർഷത്തിനിടെ ശ്രീജുവിന്റെ വലതു കൈക്കും പരിക്കേറ്റു. ബൈക്കിൽ കുളപ്പടയിലെ വീട്ടിലെത്തിയ ശ്രീജു സംഭവശേഷം നടന്നാണ് ആനാട്ടെ വീട്ടിലേക്ക് പോയത്. ശ്രീജുവിനെ ഇന്നലെ വൈകിട്ട് 6 മണിയോടെ സംഭവം നടന്ന ഉഴമലക്കലിലെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. വീടിന്റെ 200 മീറ്റർ അകലെ നിന്ന് കുത്താൻ ഉപയോഗിച്ച കത്തി പോലീസ് കണ്ടെടുത്തു. 13 വർഷം മുമ്പ് അരുണിന്റെ വിവാഹത്തിന് മുൻകൈ എടുത്തതും ശ്രീജു ആയിരുന്നുവെന്ന് മാതാപിതാക്കളും ബന്ധുക്കളും പറയുന്നു. ശ്രീജുവിന് ഭാര്യയും മകളുമുണ്ട്. 18 വയസ്സ് പൂർത്തിയായ ദിവസമാണ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന അഞ്ജുവിനെ അരുൺ വിവാഹം കഴിച്ചത്. പ്രണയവിവാഹത്തിന് പിന്നാലെ അഞ്ജുവിന് ബന്ധുക്കളുമായി അകലേണ്ടി വന്നിരുന്നു. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.